മരം വെട്ട തൊഴിലാളിയായ ശ്യാം തേക്കിന്റെ വേരുകളിൽ തീർക്കുന്ന ശില്പങ്ങൾക്ക് പൊന്നിന്റെ പത്തരമാറ്റ്. വെട്ടുന്ന മരങ്ങളുടെ കട പറിച്ചെടുത്ത് അതിലെ വേരുകളാണ് രൂപഭംഗി വരുത്തി ശില്പങ്ങളാക്കുന്നത്. വെട്ടുന്ന മരങ്ങളുടെ ഉടമകൾ ഉപേക്ഷിക്കുന്ന കട പറിച്ചെടുത്ത് അതിലെ വേരുകളാണ് രൂപഭംഗി വരുത്തി വിവിധ ശില്പങ്ങളാക്കി മാറ്റുന്നത്. ഒറ്റവേരിൽ മെനയുന്ന 9 ശില്പങ്ങളാണ് ഇവയിൽ വേറിട്ടത്. ആടിന്റെ തല, വിരലിന്റെ അസ്ഥി, ഒച്ച്, ആന, പരുന്ത്, കാൽപാദം, മീൻ, എലി മുതലായവയാണ് ഈ ഒറ്റവേരിലെ ശില്പങ്ങൾ. 4 വർഷം മുമ്പാണ് ചേന്നമംഗലം പാലിയം സ്വദേശിയായ ശ്യാം ശില്പനിർമ്മാണം ആരംഭിച്ചത്. തേക്കിൻ്റെ കട അതുപോലെ തന്നെ വെട്ടിയിട്ട് നമ്മൾ തടി കഴിഞ്ഞിട്ട് ബാക്കി അടിയിലേക്ക് ഉണ്ടാവില്ലേ, അത് സ്വന്തമായിട്ട് പോയി തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മത് ക്ലീൻ ചെയ്ത് അതിനകത്ത് നിന്നുള്ള സാധനങ്ങൾ മാത്രം കൊത്തിയെടുക്കും. ഇത് കൊത്താനായിട്ട് ഒരു 4 കൊല്ലത്തോളം ആയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ കൊറോണ ടൈമില്ലേ, ആ കൊറോണ ടൈമിൽ വെറുതെ ഇരുന്ന ടൈമിന്, പക്ഷേ അതിന് മുമ്പ് എനിക്ക് ഒരു വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണിത്. എന്ന് പറഞ്ഞാൽ മരം മറിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ ആ വീട്ടുകാരെ ചോദിച്ച് എനിക്കിത് തരുമെന്ന് ചോദിച്ചപ്പോൾ അവരോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നാണ് ഈ സാധനം. അപ്പോൾ വേരുമെന്ന് വേര് കൊത്തണമാണ് ഏറ്റവും വലിയ ടഫ്. ബാക്കി രൂപം കൊത്തണമെന്നാണ് നമുക്ക് ആ മനസ്സിൽ, നമ്മളാ രൂപം കയറ്റി കഴിഞ്ഞാൽ നമുക്കത് മാത്രം കൽക്കഷൻ ചെയ്തായി. വേര് കൊത്തണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. വേര് പൊളിയാതെ നോക്കണം. അതുമാത്രമല്ല വേരിൻ്റെ ഓരോരോ ഗ്യാപ്പിലും എന്തൊക്കെ വരും, എന്തൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ടഫായ പരിപാടിയാണ് വേര് കൊത്തണത്. രൂപം കൊത്തണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേടിയില്ല നമുക്ക്. ഒരാളുടെ രൂപം കൊത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ നല്ല ധൈര്യം ഉണ്ടാകും. ആ രൂപം നമ്മുടെ മനസ്സിൽ തെളിയണമെങ്കിലേ എന്തായാലും അത്. കോവിഡ് കാലത്തെ വിരസത അകറ്റാനായി മുഴുവൻ സമയവും ശില്പനിർമ്മാണത്തിന് ചെലവഴിച്ചു. ഫുട്ബോൾ പ്രേമിയായ ശ്യാം 20 വർഷം മുമ്പ് വേൾഡ് കപ്പിന്റെ മാതൃക നിർമ്മിച്ചിരുന്നു. ഇതോടൊപ്പം ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശില്പവും നിർമ്മിച്ചു. നിരവധി പേർ ശില്പങ്ങൾ കാണാൻ എത്തുന്നുണ്ട്. ഇനിയും തന്റെ മനസ്സിൽ നിരവധി മാതൃകകൾ ശില്പങ്ങളുടേതായി രൂപപ്പെട്ടു വരുന്നതായി ഈ കലാകാരൻ വ്യക്തമാക്കുന്നു.